വഴിയരികിൽ കുറച്ച് മാനുകളൊക്കെ നിന്ന് പുല്ല് തിന്നുന്ന കണ്ടിട്ട് വണ്ടി നിർത്തിയതാണേ. നമ്മളങ്ങനെ നോക്കി നിൽക്കിയാൽ തന്നെ മാനുകൾ പതിയെ നൈസായിട്ട് സ്കൂട്ടാവുന്നുണ്ട്. നമ്മൾ വിചാരിച്ചിനിപ്പോൾ നമ്മളെ കണ്ടിട്ടാണോ നോക്കി നിൽക്കുമ്പോൾ ഉണ്ടോടാ വരുന്നു. പട്ടിയെ മാനുകളെ ഓടിക്കുന്നുണ്ടോ? പട്ടി ഓടിക്കുന്നുണ്ടോ? ഈ ഗൂഗിൾ മാപ്പിൽ പോലും കൃത്യമായിട്ട് കാണിക്കാത്ത ഒരു കിഡ്ഡിലൻ ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ നമ്മുടെ ഈ ചേകാടി പുൽപ്പള്ളി റൂട്ടിലുള്ളത്. ഹെവി വൈബാണ്. നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലെ ഒരു ആദിവാസി കാർഷിക ഗ്രാമമായ ചേകാടിയിൽ പോയി അവിടെ നിന്ന് ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ നമ്മൾ പുൽപ്പള്ളി ചെന്ന് പുൽപ്പള്ളിയിൽ നിന്ന് വീണ്ടും നമ്മൾ അടുത്ത ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ സുൽത്താൻ ബത്തേരി ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കുറേ കാലമായിട്ടുണ്ടായിരുന്ന രണ്ട് ആഗ്രഹങ്ങളായിരുന്നു. ഒന്ന് വയനാട്ടിലെ ചേകാടി എന്ന കാർഷിക ആദിവാസി ഗ്രാമം ഒന്ന് പോയി കാണുക. രണ്ടാമത്തേത് പുൽപ്പള്ളി സുൽത്താൻ ബത്തേരി ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ ഡ്രൈവ് പോവുക എന്നുള്ളത്. ആ രണ്ട് ആഗ്രഹങ്ങളും ഈ ഒരൊറ്റ ട്രിപ്പിൽ സാധിച്ചു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മാനന്തവാടിയിൽ നിന്ന് കാട്ടിക്കുളം ചെല്ലുന്നു, കാട്ടിക്കുളം നിന്ന് ബാവലി, പിന്നെ ബാവലിയും നമ്മൾ കട്ട് ചെയ്ത് ചേകാടിക്ക് പോവാണ്. അപ്പോൾ ഈ കാട്ടിക്കുളം റൂട്ടും ശരിക്കും നല്ല ഹെവി വൈബ് ഉള്ളൊരു ഫോറസ്റ്റ് റൂട്ടാണ്. കബനി നദിക്ക് കുറുകെയുള്ള ഈ പാലം കടന്നിട്ട് വേണം നമുക്ക് ചേകാടി ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളിൽ പ്രധാനിയാണ് നമ്മുടെ ഈ കബനി നദി. എന്താണേലും നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കാണി കൃഷ്ണപ്പെരുന്താണ്. ദിവസം മോശം വരാൻ വഴിയില്ല. ആശാൻ രാവിലെ എര പിടിക്കാൻ ഇറങ്ങിയേക്കുവാണ്. നമ്മളീ പാലം കഴിഞ്ഞ് നമ്മുടെ ഈ റോഡ് നേരെ ചെല്ലുന്നത് ഇരുവശത്തും കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന പാടം, വിശാലമായ പാടം, അതിൻ്റെ നടുക്കോടെയുള്ള ടാർ റോഡ്. കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി നമ്മളവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ആസ്വദിച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ആണ് നമ്മുടെ ചേകാടി ഗ്രാമം. ശരിക്കും പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡും തനി ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്നൊരു അന്തരീക്ഷം കേരളത്തിൽ ഇന്നത്തെ കാലത്ത് വിരളമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം. ചേകാടി ഗ്രാമം കഴിഞ്ഞു ഇതാ പുൽപ്പള്ളിയിലേക്ക് പോകുന്ന വഴി ഫോറസ്റ്റ് റൂട്ടാണ്. നമ്മൾ സഞ്ചരിക്കുന്ന ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ കുറുവാദ്വീപിലും എത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ മുന്നിൽ പോകുന്ന കാറുകാരൊക്കെ ഇവിടെ റിസോർട്ടിലൊക്കെ താമസിച്ചിട്ട് കുറുവാദ്വീപിലേക്ക് പോകുന്നവരാ. ഫോറസ്റ്റിൻ്റെ തേക്ക് മരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ മുറിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഫോറസ്റ്റിൻ്റെ തടി ലേലം വിളിച്ച് കൊടുക്കുന്ന സ്ഥലമായിരിക്കും കേട്ടോ അത്. ഇവിടെ കൊണ്ട് നമ്മുടെ ഈ ചേകാടി ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു. ചേകാടിയിൽ നിന്ന് നമ്മൾ വരുന്ന ഈ ഫോറസ്റ്റ് റൂട്ട് കഴിഞ്ഞ് നമ്മളിപ്പോൾ പുൽപ്പള്ളിയിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് നമുക്കിനി സുൽത്താൻ ബത്തേരി റൂട്ടിലാണ് പോകേണ്ടത്. പുൽപ്പള്ളി കഴിഞ്ഞിട്ട് മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വീണ്ടും ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറാൻ പോകണേ.
ഫോറസ്റ്റ് റൂട്ടിൽ കയറിയിട്ട് ആദ്യമായിട്ട് നമ്മളൊരു ഇതിനെ കാണുന്ന മയിലിനെ കിട്ടി കേട്ടോ നമുക്ക്. അവൻ ഒറ്റയ്ക്ക് തീറ്റ വേണ്ടി നടക്കുവാണ്. നല്ലൊരു തേക്കും കാട്ടിക്കൂടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. രണ്ട് സൈഡിലും തേക്കും കാട്, പക്ഷെ ഫോറസ്റ്റിൻ്റെ സ്ഥലം തന്നെയാണ് കേട്ടോ. നമുക്കങ്ങനെ ആദ്യമായിട്ട് കാട്ടിനുള്ളിൽ മാൻകൂട്ടത്തെ കിട്ടിയേക്കുവാണ് ഈ റൂട്ടിൽ. പുള്ളിമാൻ്റെ കൂട്ടം, സ്പോട്ടഡ് ഡിയറിൻ്റെ കൂട്ടം. ചേച്ചിമാർ മുന്നിൽ കൂടെ നടന്നു വന്ന ചേച്ചിമാരുടെ പട്ടികൾ ഓടിക്കുന്ന കേട്ടോ. ഒന്നല്ല കേട്ടോ, ഒന്നി കൂടുതൽ പട്ടികളുണ്ട്. അമ്മാനുകളെല്ലാം ഓടിക്കുന്നുണ്ട്. നമ്മുടെ ഫോറസ്റ്റ് റോഡ് ഏതാണ്ട് കഴിയാൻ പോവാണ്. കാര്യമായ വലിയ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ നന്നായിട്ട് ഈ ഫോറസ്റ്റ് റൂട്ട് എൻജോയ് ചെയ്തു, ഡ്രൈവ് എൻജോയ് ചെയ്തു. പുതിയൊരു അറിവായിരുന്നു, പുതിയ ഒരു അനുഭവമായിരുന്നു. എന്താണേലും നമ്മുടെ ഈ കാട്ടിക്കുളം, ചേകാടി, പുൽപ്പള്ളി, സുത്താമ്പത്തേരി റൂട്ടിലൊക്കെ നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ ഒരു തവണ ഡ്രൈവ് വരിക. നിങ്ങൾ എന്താണോ എൻജോയ് ചെയ്യും, ഭാഗ്യമുണ്ടേ വലിയ മൃഗങ്ങളെ കാണാനും പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.